നേരെ കാണുന്നത് രാജാവിന്റെ ഒരു സ്റ്റാച്ചു ആണ്. ആക്ച്വലി നമുക്ക് കാണാം എന്താ ഭംഗിയാണോ. അടിപൊളിയായിട്ട് നേരെ കാണുന്ന ഒരു സർക്കിൾ അടിപൊളിയായിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നത്തിങ് ബെറ്റർ. ഞാൻ എന്തിനാ ഇൻട്രോ ഇരുട്ടിൽ എടുക്കുന്നത് പറഞ്ഞാൽ, നമ്മളിന്ന് മൈസൂർ സിറ്റി, മൈസൂർ സിറ്റി അല്ല മൈസൂർ, വേറെ വേറെ കുറെ സ്ട്രീറ്റ് സ്ട്രീറ്റ്സ് കുറെ നല്ല ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കാണാൻ പോകും. കാരണം ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു, നല്ല റീച്ച് കിട്ടി, അത്യാവശ്യം നല്ല റീച്ച് കിട്ടി, ഇതൊക്കെ നല്ല വ്യൂസ് കിട്ടി. താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടും കൂടി. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന സിറ്റി ഔട്ടർ വേർഷൻ ഉണ്ട് മൈസൂരിൻ്റെ. അപ്പോൾ അവിടെ മൊത്തം ലൈറ്റ്സും നല്ല ലൈറ്റ്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് കാണാൻ പോകും. നല്ല അടിപൊളിയാണ്. എൻ്റർ ചെയ്യുമ്പോഴേ നല്ല ലൈറ്റിംഗ് ആണ്. 7 മണി കറക്റ്റായിട്ട് ലൈറ്റ് ഇടും. നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റിൽ സ്വാഗത വെൽക്കം എന്ന് ഇട്ടിട്ടുണ്ട്. ചാമുണ്ടി മലയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പോവാം. അതിന് മുമ്പ് പുതിയ ആരെങ്കിലും ചാനൽ കാണണമെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് തരണം, എല്ലാം എത്തിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വിഷ്വൽസോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ റോഡ് എവിടെ നിന്ന് വരണം പറഞ്ഞാൽ, നമ്മൾ നഞ്ചൻകോട് വയനാട് എന്നൊക്കെ വരുന്ന കണക്ട് ആവുന്ന റോഡാണ്. ഇത് നേരെ കാണുന്നത് ഇതാണ് മൈസൂർ എൻട്രി. അപ്പം ഈ സർക്കിളിലാണ് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് പോകുന്ന റോഡ് നേരെയാണ്. കാരണം ഇൻഡിപെൻഡൻസ് 75 ഇൻഡിപെൻഡൻസ് ഇല്ലൊരു 75 ഇയർ പോകുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ് മൈസൂർ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം ലൈറ്റിംഗ് ആണ്, മൊത്തം കാണിച്ചു തരാം. മെയിൻ റോഡിലെ വ്യൂ ആണ്, അടിപൊളി അല്ലേ ലൈറ്റിംഗ്. ഇതിൻ്റെ സ്റ്റോറി കുറേ ഉണ്ട് പറയാം. ഞാൻ അത് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എന്താ ദസ്റ്റാ എന്തിനാണ് ദസ്റ്റാ ചെയ്യുന്നത് വൈകിട്ട് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തുതരാം. ഏകദേശം മൈസൂർ എൻട്രായി. അപ്പോൾ കുറച്ചുകൂടെ പോയ നല്ല റിസൾട്ട് കിട്ടും, അതൊന്നും കാണിച്ചുതരാം. കുറച്ചുകൂടെ മുമ്പിൽ റൈറ്റ് സൈഡ് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഈ ഒരു റിസോർട്ട് ഉണ്ടാവും. എന്താ ഭംഗി, ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ യുവദസറ അങ്ങനെ കൾച്ചർ ആക്ടിവിറ്റീസ് സ്പോർട്സ് അങ്ങനെ ഒന്നുമില്ല ഡ്യൂ ടു കോവിഡ്. ഇപ്പം പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാംസ് ഫോക്ക് സോങ്സ്, അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് സംസാരിക്കുന്ന അതുപോലെ ഡ്രാമ ഷോസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ ചെറിയതായിട്ട് തിരിക്കും. പക്ഷേ ഒരു സിറ്റി നല്ല ഗ്രാൻഡായിട്ട് തീർക്കുന്നുണ്ട്. കണ്ടില്ലേ എന്താ ഭംഗി എന്ന് പറഞ്ഞാൽ, എന്താ ഭംഗി. രണ്ട് സൈഡിൽ അവർ ലൈറ്റിങ്സൊക്കെ ഇട്ട് കട്ടിളുന്ന മൈസൂർ 2 കിലോമീറ്റർ. മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ. പക്ഷേ മൈസൂർ എൻട്രായി. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് റോഡും അടിപൊളിയായിരിക്കും. കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡ് റോഡും നല്ല ഭംഗിക്കുണ്ട്. അപ്പം നമുക്ക് ഇനി റൈറ്റും കാണാം. ഈ സൈഡ് റൈറ്റും അടിപൊളിയാണ്. ഇതെൻ്റെ കോളേജ് റോഡാണ്. തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ വിശ്വാസം കാണിച്ചു തരാം. നമുക്ക് നേരെ പോവാം. നല്ല ഭംഗി. മൈസൂർ സിറ്റി എൻട്ര ആവുന്നോളും നല്ല ലൈറ്റിങ്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഭംഗിയുണ്ട്. പോയോ നമ്മൾ ഏകദേശം എത്തുമ്പോൾ ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ വിഷ്വൽസ് അടിപൊളിയാണ്, അടിപൊളിയാണ്. ഞങ്ങൾക്ക് അതും കാണാം. ഇവിടെ ഉണ്ടോ ഹാപ്പി ദസറ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ റോഡ് എൻട്രി ചെയ്യുന്ന വിടുന്നില്ല. സോ വി ഹാവ് ടു ഗോ ഓപ്പോസിറ്റ് റോഡ്. നമ്മളിപ്പോൾ എവിടെ പറഞ്ഞാൽ നമ്മൾ ആ റൂട്ട് കയറ്റി വിട്ടില്ല. മൈസൂർ പാലസ് വന്ന റൂട്ട് അവർ നമ്മൾ കയറ്റി വിട്ടില്ല. കാരണം അവിടെ എന്തോ ട്രാഫിക് ഇഷ്യൂസ് കാരണം അവിടെ ബ്ലോക്കേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞ് ഇപ്പോൾ നമ്മൾ സൂവിൻ്റെ റോഡാണ്. ഇത് ഓപ്പോസിറ്റ് കാണുന്നത്, റൈറ്റ് സൈഡ് കാണുന്നത് സൂ ആണ്. സൂവിൻ്റെ വീഡിയോ ഒരിക്കൽ ഞാൻ ചെയ്യാം. ഈ മൈസൂർ ദസറയുടെ ബഹളമൊക്കെ തീർന്നോട്ടെ. എന്നിട്ട് ഞാൻ സൂവിൽ നിന്ന് വന്ന് സൂവിൽ ബ്ലോഗ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ സൂവിനാണ് നല്ല ട്രക്ക്. കാരണം റോഡ് ഇങ്ങോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം നല്ല ട്രാഫിക് ഉണ്ട്, നല്ല ആൾക്കൂട്ടുണ്ട്. കാരണം ഓൾ പാർട്സ് ഓഫ് സ്റ്റേറ്റ്സ് നിന്ന് അവർ ദസറ ലൈറ്റിംഗ് കാണാൻ മാത്രം വന്നിട്ടുണ്ട്. ഈ എന്താ ലൈറ്റിംഗ് സെറ്റപ്പ്. ഇത് നമ്മളെ റൈറ്റ് സൈഡ് സൂ എക്സിറ്റ് ആണ്, ഇത് സൂ എൻട്ര ആണ് ഈ സൈഡ്. ഓക്കെ, ഇതാണ് സൂവിൻ്റെ എൻട്രൻസ് ആണിത്. പിന്നെ ആയുധ പൂജയാണ്. അതിൻ്റെ ലൈറ്റ്സ് കണ്ടിട്ട് നേരെ എന്താ ഭംഗി. കൂടെ സൂവിനെ തൊട്ടടുത്ത് ഒരു എന്താ പറയുക, ഒരു ഷോ, ഒരു അക്വേറിയം പോലത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കയറണം. അപ്പോൾ ഒരാൾക്ക് 69 rupees എന്താണ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം. ഇപ്പം കാണിച്ചുതരാം.
ഇപ്പോ അടുത്ത് കാണാ ദൂരെ കാണുന്നുണ്ടോ റെഡ് കളർ മീൻ്റെ വായ് അതാണ് അക്വേറിയമിൻ്റെ സെറ്റപ്പ് എന്ന് തോന്നുന്നു ഓക്കെ നല്ല ആളുണ്ട് അപ്പോൾ അവിടെ ഒരു ദിവസം പോയി അവിടെയും വ്ളോഗ് ചെയ്യാം അപ്പോൾ നമ്മൾ ദസറ തീവ് നോക്കാം കണ്ടില്ലേ നല്ല രീതിക്ക് ഒരു അത് ഭംഗിയാക്കിയിട്ടുണ്ട് മീൻ്റെതൊക്കെ വെച്ച് നല്ലൊരു തീ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു വ്ളോഗിലാക്കാം നേരെ പോവാം ആ മരം കണ്ടോ ലൈറ്റിംഗ് അങ്ങനെ നല്ല രീതിയിൽ കിട്ടിക്കുന്നുണ്ട് ബിൽഡിംഗ് മൊത്തം ലൈറ്റിംഗ് ആണ് നമുക്ക് നേരെ പോവാം അയ്യോ ഇവിടെ നല്ല ട്രാഫിക് പോലെ നല്ല ട്രാഫിക്കാണ് എന്താ ചെയ്യാം അടിപൊളി ട്രാഫിക്കാണ് ലൈറ്റിംഗ് ഒക്കെ അടിപൊളി നമ്മൾ നേരെ പാലസിന് മുമ്പിൽ എത്താൻ വേണ്ടി പാലസിനെ വിശ്വാസം പിടിക്കാൻ വേണ്ടി വന്നു പക്ഷേ ഇത്രയും നല്ല ട്രാഫിക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്റ്റേറ്റിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും എവിടെ നിന്ന് എല്ലായിടത്തു നിന്നും ആൾക്കാർ വരുന്നതാണ് ഈ ഒരു സമയം കണ്ടിട്ട് സ്ട്രേറ്റ് കാണുന്നുണ്ടോ വിശ്വസിച്ച് എന്താ ഭംഗിയെന്ന് നല്ല ഭംഗിയല്ലേ അപ്പോൾ നമുക്ക് ആ സർക്കിൾ തിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോഴും ട്രാഫിക്കിലാണ് സംഭവം ഞാൻ മാനേജ് ചെയ്ത് ട്രാഫിക്കൊക്കെ തീർന്ന് പോകാൻ വേണ്ടിയുള്ള പ്ലാൻസിലാണ് അല്ലേ നേരെ കാണുന്നത് രാജാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണത് ആക്ച്വലി ഒടയാർ ലാസ്റ്റ് രാജാവിൻ്റെ സ്റ്റാച്ചു ആണ് ആക്ച്വലി അത് നമുക്ക് ഈ സർക്കിൾ തിരിയണം നമുക്ക് ഈ സർക്കിൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം നമുക്ക് നേരെ പോകാൻ പറ്റില്ല കാരണം ഫുൾ ട്രാഫിക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ച വേറെ വ്യൂസ് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം റൈറ്റ് സൈഡ് ഉണ്ടോ അത്രയും ആൾക്കാരും വന്നു അത്രയും ആൾക്കാർ നമുക്ക് നേരെ പോകാം നമ്മൾ ഈ സീറ്റൊക്കെ ലൈറ്റ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടതാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞാൻ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിടാം കണ്ടില്ലെങ്കിൽ കാണാൻ നല്ല വീഡിയോ ആണ് അത്യാവശ്യം നല്ല റീച്ച് ഇട്ട് നമ്മളിപ്പോൾ സിറ്റി സൈഡ് പോയിട്ടിരിക്കുക സബർബൻ സിറ്റി സൈഡ് അപ്പോൾ ഈ റോഡിലാണ് സിറ്റി സൈഡ് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക കാരണം നാളെയാണ് ദസറ ഓക്കെ നാളെയാണ് നമ്മളെ ദസറ നമ്മളെ സബർബൻ റൂട്ട് നമ്മളെ സിറ്റി ബസ് സ്റ്റാൻഡും എന്താ പറയുക വേറെ ഡിസ്ട്രിക്ട് പോകുന്ന ബസ്സൊക്കെ എവിടെ നിന്നാണ് പോണത് വേറെ സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന ബസ്സും ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പം ആ റൂട്ടാണിത് കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡും നല്ല ഭംഗി ഈ സ്ട്രേറ്റ് നല്ല ഭംഗി ഞാൻ എൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ കാണാത്ത കുറേ ലൈറ്റിങ്സ് ഉണ്ട് വ്യത്യസ്തമായിട്ട് കുറേ ലൈറ്റിങ്സ് ആ ലൈറ്റിങ്സോടെ ഞാൻ ഫോക്കസ് പോകുന്നത് അതിനായി ഇടയിൽ പക്ഷേ നമുക്ക് ഈ റൂട്ട് പാസ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഈ വിഷ്വൽസ് എല്ലാം പിന്നെ എടുക്കുന്നത് ബട്ട് ഇനിയോ ഞാൻ എടുക്കാൻ വന്ന വിഷ്വൽസ് ഞാൻ കാണിച്ചത് ഇത് സെൻട്രൽ മോളാണ് ഇവിടെ ഇതൊരു മോളാണ് ഓക്കെ നമുക്കിനി വ്യത്യസ്തമായ ലൈറ്റിംഗ് നമുക്ക് കാണാൻ പോവാം ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മളെ ഇത് സബർബൻ ബസ്റ്റാണ് റൈറ്റ് സൈഡ് കണ്ടോ ആ മരത്തിലൊക്കെ എന്താ അടിപൊളിയായിട്ട് അവർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ലൈറ്റൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടില്ല അപ്പം നേരെ പോണത് നമ്മളെ ബണ്ണിമണ്ഡപ് ആ റോഡ് പിന്നെ LIC ബിൽഡിംഗ് കാണിച്ചു തരാം അതൊക്കെ LIC ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ് ഈ റൈറ്റ് സൈഡ് ബിൽഡിംഗ് ഇത് കണ്ടോ ഇത് നല്ല സ്റ്റാച്ചു വലിയ സ്റ്റാച്ചു അല്ല അതൊരു അക്കിടത്തുള്ള ഒരു ലൈറ്റിംഗ് തിരിച്ചു നമുക്ക് നേരെ കാണാൻ പോകാം എന്താ ഭംഗിയുണ്ട് സിറ്റി മൊത്തം ലൈറ്റിലാണ് ലൈറ്റിൽ കാണാം എന്താ ഭംഗിയുണ്ടോ അടിപൊളിയായിട്ട് നേരെ കാരണം ഒരു സർക്കിൾ അടിപൊളിയായിട്ടുണ്ട് അത് കാണാം പോവാണ് എന്താ ഭംഗി ഈ ചുറ്റൂർ സർക്കിൾ നല്ല ഭംഗിയായി വെച്ച് നമുക്ക് റൗണ്ട് എടുക്കാം നമുക്ക് റൈറ്റ് എടുക്കണം ഈ ലെഫ്റ്റ് സൈഡ് പോയ സെൻറ്റ് ഫിലോമിനസ് ചേർച്ച് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് കാണാത്തവർ കാണാം സപ്പോർട്ട് ചെയ്യാം ഇത് നമ്മുടെ മൈസൂർ സിറ്റി ബാംഗ്ലൂർ ഹൈവേ ഒക്കെ പോകുന്ന റൂട്ടാണ് ഇവിടെയും നല്ല രീതിയിൽ ലൈറ്റിംഗ് ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ബസ് തിരിഞ്ഞ് നമ്മൾ നമുക്ക് ലെഫ്റ്റ് എടുക്കാനുണ്ട് ലെഫ്റ്റ് എടുത്ത് പോവാം അംബേദ്കർ സ്റ്റാച്ചു അംബേദ്കർ സ്റ്റാച്ചുവിൽ നല്ല രീതിക്ക് ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നേരെ മുമ്പിലോട്ട് വരുമ്പോൾ
അടുത്ത ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരെ കാണുന്ന ജംഗ്ഷൻസിലും ഇനി കൂടെ കളർഫുൾ ആയിട്ടുണ്ട് ഈ മൈസൂർ ദസറയ്ക്ക് ഇന്ത്യന സ്റ്റേറ്റും റോഡും എല്ലാ റോഡും ലൈറ്റിംഗ് ഇട്ട് നല്ലൊരു കഥയുണ്ട് ആ കഥയും അടുത്ത ഒരു വീഡിയോ മുന്നിൽ ഈ ബഹളൊക്കെ തീർന്നു മൈസൂറിൻ്റെ പ്രോഗ്രാംസൊക്കെ തീർന്ന് ദസറയ്ക്ക് എന്തൊക്കെ തീർന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തിനാ ലൈറ്റിംഗ് സ്റ്റേജ് മൊത്തം ലൈറ്റിംഗ് ഇടുന്നത് പിന്നെ വോയിസ് ദസറ സെലിബ്രേറ്റഡ് എന്ത് വാട്ട് ടൈപ്പ് ഓഫ് ദസറാസ് കാരണം കുറേ ടൈപ്പ് ഓഫ് ദസറാസ് ആണുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ എടുത്തിട്ട് പറയാം കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും വൈസ് മൈസൂർ സിറ്റി ഇങ്ങനെ ഫുൾ ലൈറ്റിലാണ് വാട്ട് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇട്ട് സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു വീഡിയോ എടുത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ ദസറ തീർന്ന ഉടനെ ഞാൻ അടുത്ത വീഡിയോ അതായിരിക്കും ചെയ്യുന്നത് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞതാണ് ഈ റോഡ് കണ്ടോ എന്താ ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നൈസ് നമുക്ക് സ്ട്രെയിറ്റ് പോകണം നമുക്ക് സ്ട്രെയിറ്റ് പോകണം അവിടെ കുറേ നല്ല വ്യത്യസ്തമായ ലൈറ്റ് ഉണ്ട് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റസൊക്കെ കണ്ടപ്പോൾ നല്ല കുറേ ലൈറ്റ് ഞാൻ കണ്ടില്ലല്ലോ എന്നില്ല അങ്ങനെ അവർ പറഞ്ഞു എൽ ഐ സർക്കിൾ അവിടെ ഉണ്ടെന്ന് ബാംഗ്ലൂർ എന്ന് പറഞ്ഞവർക്ക് എൽ ഐ സർക്കിൾ എവിടെന്ന് അറിയാം പക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് ആ സൈഡിൽ നിന്ന് വരുമ്പോൾ വയനാട് കോഴിക്കോട് ആ സൈഡിൽ നിന്ന് വരുമ്പോൾ എൽ ഐ സർ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല ബട്ട് ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഈ എൽ ഐ സർക്കിൾസ് കിട്ടും ഈ എൽ ഐ സർക്കിളിൽ നല്ല രീതിക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനൊരു സർക്കിൾ ഇടാം ഓക്കെ ഞാനൊരു റൗണ്ട് ഇട്ടിട്ട് വരാം പറ്റുവാണെങ്കിൽ കണ്ടിട്ട് നല്ല ട്രാഫിക്കാന്ന് തോന്നുന്നു നല്ല ട്രാഫിക്കാണ് പോലീസുകാരെ സമ്മതിക്കണം ടിപ്പിക്കൽ ട്രാഫിക്കാണ് ഇവിടെ ഇതുണ്ടോ റൈറ്റ് സൈഡ് എൻ്റെ മോനെ എന്താ ട്രാഫിക് ഈ ലൈറ്റ് ആണാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കുക ഭയങ്കര ട്രാഫിക് പിന്നെ ഭയങ്കര ട്രാഫിക്കാണ് ലൈറ്റ്സൊക്കെ കണ്ടോ ലെഫ്റ്റ് സൈഡ് മരത്തിലും ലൈറ്റ്സൊക്കെ ഉണ്ടോ എന്താ ഭംഗിയിട്ട് ലൈറ്റ്സ് ഇട്ടിരിക്കുന്നത് ദൂരെ നിന്ന് കാണുന്നത് കണ്ണെന്ന് കാണുന്ന കാഴ്ച അടിപൊളിയാണ് ക്യാമറയിൽ കാണണം കാട്ടിയും നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ലൈറ്റിംഗ്സ് ഉണ്ടല്ലേ നമ്മൾ ബാംഗ്ലൂർ ഹൈവേ റോഡാണ് ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിക്കാൻ നോക്കാം റൈറ്റ് സൈഡ് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു തൂണിലെ ഒരു ലൈറ്റ് അറേഞ്ച് പക്ഷെ ലെഫ്റ്റ് സൈഡ് മരത്തിൽ അവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് സ്ട്രീറ്റ്സ് ഉണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അവർ മരത്തിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശ്വാസം അടിപൊളി എൻ്റെ കോളേജിൻ്റെ അവിടെ ഉണ്ട് പിന്നെ അഞ്ചരം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറേയും വിശ്വസിക്കുന്നുണ്ട് പിന്നെ 7 മണിക്ക് എക്സാക്റ്റ് ലൈറ്റ് ഇടും അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകും അപ്പം നല്ല രീതിക്ക് വിശ്വാസം കിട്ടും ഇവിടുത്തെ വിശ്വാസം അടിപൊളിയായി ഇതാണ് ബണ്ണിമണ്ഡം മൈസൂരിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസാണ് ബണ്ണിമണ്ഡം കാരണം ഇവിടെ കുറേ ഇഷ്ടം പോലെ മലയാളിസും ഇൻസ്റ്റിറ്റ്യൂട്ടും ഉള്ള സ്ഥലമാണിത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് ബണ്ണി മണ്ട ഫേമസ് ആണ് ഇവിടെ നമുക്ക് ഫുഡൊക്കെ അടിപൊളി കുറേ അടിപൊളിയാണ് അടിപൊളി ഫുഡൊക്കെ കിട്ടും ഇവിടെ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് മൈസൂർ ഉണ്ടാവും അങ്ങോട്ട് പോയ ബാംഗ്ലൂർ ഹൈവേ പിന്നെ ശ്രീരംഗ നമുക്ക് മറ്റു ലൈറ്റിംഗ്സൊന്നും ഇല്ല അപ്പോൾ തിരിച്ച് ഞാൻ ന്യൂട്ടൺ എടുത്തു ന്യൂട്ടൺ എടുത്തിട്ട് ഞാൻ വന്ന റോഡിൽ തന്നെ തിരിച്ച് പോയിട്ടിരിക്കുക ഞാനിപ്പം എന്ത് ചെയ്യാം നമ്മളെ സർക്കിളിൽ നിന്ന് റൈറ്റ് പോകും റൈറ്റ് പോയിട്ട് നേരെ പോകാൻ പറ്റത്തേ ഇല്ല നേരെ പോയാൽ ട്രാഫിക്കിൽ കൊടുക്കും ഭയങ്കര ട്രാഫിക് കൊടുക്കും ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാരണം ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ആ സർക്കിളിൽ ഞാൻ റൈറ്റ് എടുത്ത് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വേറെ വിശ്വാസം കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് മൈസൂർ പാലസിന് അവിടെ വരാം എന്ത് ചെയ്യാം ബാക്കി ഒക്കെ വിശ്വാസം കണ്ടിട്ട് ലാസ്റ്റ് അങ്ങോട്ട് വരാം നല്ല വിശ്വാസം ആൾക്കാർ തിരക്കും കുറയും വിശ്വാസം കിട്ടും